ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കേക്ക് ഡെക്കറേഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ കേക്കിൻ്റെ ഡെക്കറേഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ക്രംബ് കോട്ടിങ് കഴിഞ്ഞിട്ടുള്ളൊരു കേക്ക് എടുത്തിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള ക്രീമിലേക്ക് ഞാൻ കുറച്ച് ബസൂക്ക പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള മാജിക് കളേഴ്സിൻ്റെ പിങ്ക് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ലൈറ്റ് കളറിലുള്ള ഷെയ്ഡിലാട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് മിക്സ് ക്രീമിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നോർമലായിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് ഫ്ലേവറിലുള്ള ഒരു കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഹാഫ് കെ ജി അളവിലുള്ള ഒരു കേക്കാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡെക്കറേഷനാണ്. അപ്പോൾ ഒരു ക്രീം നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഐസിങ് ചെയ്തിട്ടെടുക്കാം. ആദ്യം മുകൾ ഭാഗത്തേക്ക് കുറച്ച് ക്രീം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് ലെവലാക്കിയ ശേഷം സൈഡിലേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കാനാണ് ചെയ്യണത്. സൈഡൊക്കെ നമുക്കിങ്ങനെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് ലെവലാക്കി എടുക്കാം. നമുക്ക് ഈയൊരു ഐസിങ് കറക്റ്റായിട്ട് ഷാർപ്പ് അടിച്ച് അറിയാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈൻ, മുന്നൊക്കെ ചെയ്തിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് സൈഡിൽ കൊടുക്കാനായിട്ട് പോണത്. അപ്പോൾ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ലെവൽ, അതുപോലെ മുകൾ ഭാഗം ഒന്ന് ഫിനിഷ് ആക്കി എടുക്കാം കേട്ടോ. പിന്നെ സൈഡിലൊക്കെ ഇങ്ങനെ എയർ ബബിൾസ് കുടുങ്ങിയിട്ട് ഹോളായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ വീണ്ടും ഞാൻ ഒന്ന് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും മുകൾ ഭാഗം ഒന്ന് ക്ലീൻ ആക്കിയ ശേഷം സൈഡ് വീണ്ടും ഒന്ന് സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മുകൾ ഭാഗം ലെവലാക്കുന്നില്ല കേട്ടോ. ആ സൈഡിലൊക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന ഓരോ ലൈൻസ് കണ്ടില്ല, അത് അങ്ങനെ തന്നെ വെക്കുകയാണ്. നമ്മളവിടെ ഇത് വെക്കുന്നുണ്ട്, എന്താ പറയുക, ഫോൾഡ് ലൈൻ ഡിസൈനൊക്കെ കൊടുക്കുന്ന പോലെ അത് ചെയ്യുന്നുണ്ട്. ആ ഒരു ഡിസൈനാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സൈഡിൽ ഇതുപോലെ സ്ക്രാപ്പർ വെച്ചിട്ട്, സോറി, സ്പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതുപോലത്തെ ഡിസൈനും ചെയ്യുകയാണ്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ഡിസൈൻ ചെയ്യട്ടോ. അപ്പം ഫിനിഷിങ് അറിയാത്തവർക്കൊക്കെ ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പാലൻ നൈഫ് വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ വിട്ടു കൊടുത്താൽ മതി. പ്രസ് ചെയ്യുക, എന്നിട്ട് വിടുക, പ്രസ് ചെയ്യുക, വിടുക. ആ രീതിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈന് കിട്ടുകയും ചെയ്യും. പിന്നെ സൈഡ് പോർഷനൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുകളിലെ എഡ്ജ് ഭാഗത്തൊക്കെ ഇതുപോലെ ഗോൾഡൻ ഡസ്റ്റിൽ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫോൾട്ട് ലൈൻ ഡിസൈനൊക്കെ ചെയ്യുന്ന പോലെ ആ ഒരു മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന എഡ്ജസ്റ്റിലൊക്കെ ഇങ്ങനെ വരച്ച് കൊടുക്കുക. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അങ്ങനെ ചുറ്റും ഒന്ന് വരക്കുക കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ഗോൾഡൻ ഡസ്റ്റ് കുറച്ച് മിക്സ് ചെയ്തത് കുറച്ച് ബാക്കി ഉണ്ടായപ്പോൾ ഞാനത് കുറച്ച് പാലൻ നൈഫിലാക്കിയിട്ട് ഈ താഴെ ഭാഗത്തും കൂടെ ആ ഒരു ഇത് ആക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിനു ശേഷം ടച്ച് ചെയ്തിട്ടുള്ള ഡിസൈന് ചെയ്യരുത്. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയിൽ കിട്ടില്ല കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആകുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കണം. അടിഭാഗത്ത് മാത്രം ആ ഡിസൈൻ വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സെറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കപ്പ് കേക്കിൻ്റെ മോൾഡിലുള്ളിൽ ഉണ്ടാവില്ലേ, അത് കുറച്ച് ഇവിടെ ഉണ്ടായിരുന്നു. കപ്പ് കേക്കിൻ്റെ മോൾഡിൻ്റെ ഉള്ളിൽ വെക്കാത്തത് കുറച്ച് ഇവിടെ എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈഡ് പോർഷനൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഒരു ലോലിപോപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് റൗണ്ടിലൊന്ന് ഇങ്ങനെ ചുറ്റിയിട്ട് സ്റ്റാപ്ലർ വെച്ചിട്ട് ഒന്ന് പിഞ്ച് ചെയ്തെടുക്കുകയെന്ന്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലോലിപോപ്പാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ചെറുതും വലുതുമൊക്കെ ആയിട്ടുള്ള ഒരു വലുപ്പത്തിൽ നമ്മളിത് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി. അപ്പോൾ കട്ടിയുള്ള ഏത് എങ്ങനെ എന്ത് ബോർഡായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു ബോക്സിൻ്റെ പീസാണ് എടുത്തത് എന്ന് മാത്രം. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ബോർഡ് ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. വന്ന ഒരു 4-5 റൗണ്ട്സ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് സ്റ്റാപ്പ് ചെയ്തിട്ട് വെക്കാം. എന്നിട്ട് എല്ലാത്തിനും ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെല്ലാം കൂടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. എല്ലാത്തിനും അടിഭാഗത്ത്, കുറച്ച് താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. കേക്ക് പോപ്സിൻ്റെ സ്റ്റിക്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്ക്യൂറോ വെച്ചിട്ട് നമുക്കിതുപോലെ ഹോളിലേക്ക് ഇറക്കി കൊടുക്കുക. അപ്പോൾ ഹോൾ ഇത് വെച്ചിട്ട് ഹോൾ ഉണ്ടാക്കിയാൽ ആ സ്ക്യൂറ് പൊട്ടിപ്പോവും. അപ്പോൾ ഞാൻ പപ്പടക്കോല് വെച്ചിട്ട് ഒന്ന് ഹോളാക്കി കൊടുക്കാനായിട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഏറ്റവും സെൻട്രലായിട്ട് വെച്ച ഒരുപാട് ചോക്ലേറ്റ്സ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഏറ്റവും കുറച്ചൊക്കെ താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് കുത്തി കൊടുക്കുക. അങ്ങനെ എല്ലാത്തിലും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എല്ലാത്തിലും നമുക്ക് അങ്ങനെ കുത്തി കൊടുക്കുക. അതിനുശേഷം ഇതൊരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലായിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. മൈക്രോവേവ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യമൊന്ന് കളറ് ചേർക്കാതെ വൈറ്റിൽ 2 എണ്ണം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കൊന്നും വേണ്ട, ആ ഒരു സ്റ്റിക്ക് കവർ ചെയ്യുന്ന വരെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്ത് എല്ലാ ഭാഗത്തേക്കൊന്നും ആയിക്കോളും.
അപ്പം ഞാനിത് ഉണ്ടാക്കിയ സമയത്ത് കറക്റ്റ് റൗണ്ട് ആയിട്ടില്ല കേട്ടോ, ചിലതൊന്നും ചിലതിന് കറക്റ്റ് റൗണ്ട് ഷേപ്പ് വന്നിട്ടില്ല. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എന്തെങ്കിലും സ്പ്രിങ്കിൾസ് എന്തെങ്കിലും ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് ഷുഗർ ബോൾസും അങ്ങനത്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാണാൻ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടെണ്ണത്തിൽ ഞാനങ്ങനെ വൈറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ചോക്ലേറ്റ് മെൽട്ട് ചെയ്തതിൽ കളർ ചേർക്കുന്നുണ്ട് കേട്ടോ, പിങ്ക് കളർ, ലൈറ്റ് ഷെയ്ഡുള്ള പിങ്ക് കളർ ചേർക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ഷുഗർ ഇതൊക്കെ സ്പ്രിങ്കിൾസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കേക്ക് സെറ്റായി പോവും. ബാക്കിയുള്ളതിൽ കുറച്ച് പിങ്ക് ഷെയ്ഡ് ഒന്ന് ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ആക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് പിങ്ക് ഷെയ്ഡ് ഞാനതിൽ മിക്സ് ചെയ്തിട്ടില്ല കേട്ടോ, കുറച്ച് ഡാർക്ക് കളറിലും കൂടെ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് രണ്ടെണ്ണത്തിൽ ലൈറ്റ് കളറിലുള്ള പിങ്കും ഒന്നിൽ ഡാർക്ക് കളറിൽ പിങ്കും ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ അത് രണ്ടെണ്ണത്തിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക, അതും ഇതുപോലെ സ്പ്രിങ്കിൾസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ എല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിലൊരു 10 മിനിറ്റൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. അതിനുശേഷം പുറത്തേക്ക് എടുത്തിട്ട് ഒരു കത്രിക വെച്ചിട്ട് അതിൻ്റെ ആ ഒരു പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തിട്ടെടുക്കുക, ശ്രദ്ധിച്ചിട്ട് റിമൂവ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു ലോലിപ്പോപ്പ് ഇവിടെ റെഡി. അങ്ങനെ എല്ലാം ഒന്ന് അങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡെക്കറേഷനാണ്. ഇപ്പോൾ ഇതുപോലത്തെ ലോലിപ്പോപ്പൊക്കെ നമുക്ക് ഐസോമോൾട്ടിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്നും വേണ്ട, നമുക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ലോലിപ്പോപ്പൊക്കെ വെച്ചിട്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡെക്കറേഷൻ. അപ്പോൾ ഇത് നമുക്ക് കേക്കിലൊന്ന് വെച്ച് നോക്കാം. ഒരു വേറെ ഒത്തിരി ഡെക്കറേഷൻസ് ഒന്നും ഇല്ല കേട്ടോ, ഇത് മാത്രം വെച്ചിട്ടുള്ള ഡെക്കറേഷനാണ്. അപ്പോൾ നമുക്ക് കേക്കിലൊന്ന് വെച്ച് കൊടുക്കാം. പിന്നെ ബർത്ത്ഡേ ഗേൾ എന്ന ടോപ്പർ ഉണ്ട്, പക്ഷേ ആ ടോപ്പർ അങ്ങനെ വെക്കുമ്പോൾ ഒരു ഭംഗി എനിക്ക് തോന്നില്ല. അപ്പോൾ ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ വെച്ച് നോക്കി. അപ്പോൾ അതിൻ്റെ ആ താഴെയുള്ള ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതങ്ങ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ താഴെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് എനിക്ക് ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ മുകൾ ഭാഗത്ത് കുറച്ച് ഷുഗർ ബോൾസും കൂടെ, യെല്ലോ കളറിലുള്ള ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു മുകൾ ഭാഗത്തായിട്ട്. അത്രയേ ഉള്ളൂ, ഇത്രയും ഡെക്കറേഷൻസ് മാത്രമേ ഞാൻ ഇതിന് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണ താല്പര്യം ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.